ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുഖം നിറം വെക്കാനും നല്ല തിളക്കം വെക്കാനും സഹായിക്കുന്ന ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഫേസ് പാക്ക് ഉണ്ടോ എന്ന് ഒരുപാട് പേര് കമൻ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലാത്തവർക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമായിട്ട് യൂസ് ചെയ്താലും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. ആദ്യത്തെ യൂസ് കിട്ടുന്ന ആ ഒരു റിസൾട്ട് ഒരിക്കലും പെർമനൻ്റ് ആയിരിക്കില്ല. നമ്മൾ ഏതൊരു ഫേസ് പാക്കും പെർമനൻ്റ് റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മാസമെങ്കിലും നിങ്ങളത് കണ്ടിന്യൂസ് ഉപയോഗിക്കണം കേട്ടോ. ഇടയ്ക്കെങ്കിലും നമ്മൾ ഈ ഹോം മെയ്ഡ് ഫേസ് പാക്ക് ഇടയ്ക്കെങ്കിലും ചെയ്താൽ മാത്രമേ നമ്മുടെ മുഖത്തുള്ള ആ ഒരു നിറം നിലനിൽക്കൂ, ഇല്ലാന്നാണെങ്കിൽ നമ്മൾ പഴയപടി തന്നെ മാറിപ്പോവും. കാരണം ഇത് കെമിക്കൽസ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന സാധനമാണല്ലോ, അപ്പോൾ അതിൻ്റെ റിസൾട്ടും അങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാകുക കേട്ടോ. എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് എപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ് മുഖത്തിന്, അപ്പോൾ സ്ക്രബൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ നല്ല ഏതെങ്കിലും ഫേസ് പാക്ക് നിങ്ങൾ ഫേസിന് സൂട്ടാകുന്നത് ഇതേപോലെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ കടലമാവ് ഒരു ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മുഖത്തും കഴുത്തിലും ആവശ്യമായിട്ടുള്ള അത്രയും എടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി കസ്തൂരി മഞ്ഞളാണ് ഏറ്റവും നല്ലത്, ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ പിന്നെ തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തൈര് പിന്നെ ഓയിലി സ്കിന്നുള്ളവർക്കാണെങ്കിൽ ഈ തൈരിന് പകരം നിങ്ങൾക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നോർമൽ സ്കിന്നും ഡ്രൈ സ്കിന്നുള്ളവർക്ക് തൈരോ പാലോ വേണമെങ്കിൽ യൂസ് ചെയ്യുക ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ആദ്യം നമ്മുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കിയെടുത്തതിന് ശേഷം വേണം ഏതൊരു ഫേസ് പാക്കും യൂസ് ചെയ്യും. അതിലുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഫേസിന് എത്രത്തോളം സൂട്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മെയിനായിട്ട് നമ്മൾ ചേർക്കുന്ന, അതായത് ഈ റോസ് വാട്ടർ, കേർഡ്, മിൽക്കെല്ലാം പോലത്തെ സാധനങ്ങൾ ഏതാണ് നമ്മുടെ മുഖത്തിന് സൂട്ടാകുന്നതെന്ന് വെച്ചാൽ അത് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടൂ. അതുകൊണ്ടാണ് നമ്മളൊരു ഫേസ് പാക്ക് ഇട്ടാൽ ചിലർക്ക് റിസൾട്ട് കിട്ടുന്നതും കിട്ടാത്തതും. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫേസ് നന്നായിട്ട് കഴുകി തുടച്ചെടുത്തതിന് ശേഷം രണ്ട് മിനിറ്റ് മസാജ് ചെയ്തിട്ട് നമ്മൾ ഈ ഫേസ് പാക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നോട് ഒരുപാട് ചോദിക്കാറുണ്ട് നിങ്ങൾ ഫേസിലിട്ട് കാണിക്കുന്നില്ലല്ലോ, നിങ്ങൾ കയ്യിലിട്ടിട്ടാണല്ലോ കാണിക്കുന്നത്. ഞാനിപ്പോൾ ഒരു 1.1K വീഡിയോസോളം ചെയ്തിട്ടുണ്ടാവും. ഇതിൽ ഒരു സ്ഥലത്ത് പോലും ഞാൻ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്തിട്ടില്ല. ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാനിത് ഫേസിലിടാത്തത്. നിങ്ങൾക്ക് ഫേസിലിടാൻ പേടിയുണ്ടെങ്കിൽ ഇതേപോലെ കയ്യിലിട്ടിട്ട് കൈകളിലിട്ടിട്ട് നിങ്ങൾക്ക് ഒന്നും പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മുഖത്തേക്ക് ഇട്ടാൽ മതി. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഒരു 25 മിനിറ്റ്സ് നിങ്ങൾ മുഖത്തേക്ക് വെക്കുക. അതിനുശേഷം സാധാരണ വെള്ളത്തിൽ നിങ്ങൾ കഴുകിക്കളയുക കേട്ടോ. സാധാരണ വെള്ളത്തിൽ കൈ കളയുന്ന ടൈമിലും മെല്ലെ മെല്ലെ ഒരു ചെറിയൊരു മസാജ് കൊടുത്തിട്ട് വേണം നിങ്ങളിത് കൈ കളയാൻ വേണ്ടിയിട്ട്. ആ കൈ കളയുന്ന സമയത്ത് തന്നെ നല്ലൊരു ഫ്രഷ് ലുക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് ഇതിൽ എന്ത് ആഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതൊന്ന് നല്ലോണം തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുടച്ചെടുക്കാം. തുടച്ചെടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരാം. പക്ഷേ ഈ ഒരു റിസൾട്ട്, ഈ ഒറ്റ യൂസ് കിട്ടുന്ന ഈ ഒരു റിസൾട്ട് പെർമനൻ്റ് അല്ല കേട്ടോ. ആ ഒരു ഗ്ലോ, പെട്ടെന്നുള്ള ആ ഒരു ഗ്ലോ മാത്രമേ ഉണ്ടാവൂ. ഇത് പെർമനൻ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.